സോ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പാസ്റ്റ് ലൈഫിലേക്ക് സിയാൻ ടൈം ട്രാവൽ ചെയ്യുന്നതും യോനന്റെ ബോഡിയിൽ എത്തിയാൽ രണ്ട് സോൾ മെമ്മറിയും കിട്ടി. വീഡിയോയുടെ എൻഡിലാണെങ്കിൽ ഞാൻ സിയാനൊന്നും അല്ല, ഹൈസ്കൂളിൽ പഠിക്കുന്ന യോൻ തന്നെയാണെന്ന് അവൾ സ്വയം വിശ്വസിക്കുന്നതുമാണ്. സോ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ട്രിപ്പ് സിയാൻ വീട്ടിലിരിക്കുമ്പോ പുറത്തു നിന്ന് ആരോ വിളിക്കും പോലെ ഒരു സൗണ്ട് കേൾക്കാം. ഇവളും വിൻഡോ സൈഡിൽ നിന്ന് പുറത്തേക്ക് നോക്കും. അത് ജീവയാണ് ഫുഡും കൊണ്ട് വന്നതാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. പറയുന്നതാണെങ്കിൽ യോൻ ചെയ്ത പ്രപ്പോസൽ വേണ്ടെന്ന് ില്ലേ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ സീരിയസ് ആയിട്ട് എടുത്ത് വിഷമിക്കൊന്നും വേണ്ട. നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെയും ജോണിനെ നീ അവോയ്ഡ് ഒന്നും ചെയ്യരുത്. അത് മാത്രം മതി. യോനിന് ആ കാര്യമൊന്നും ഒരു വിഷയമേ അല്ലെന്ന് പറയുമ്പോഴാണ് ഇനി അടുത്തതായിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ അവൻ ഒരു സെക്കൻഡ് ഷോക്കായി പോകുന്നത്. യോൻ, നീ മുന്നത്തെക്കാളും ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ നിന്നോട് എന്ത് വന്ന് സംസാരിച്ചാലും നീ എന്റെ അടുത്ത് എന്റെ ഫേസിലൊന്നും നോക്കാറില്ലായിരുന്നു. ഇപ്പൊ വളരെയധികം ബോൾഡ് ആയിട്ട് മാറിയതുപോലെയുണ്ട്. ശരി, എപ്പോഴും നീ എന്നെ ഒരു പേര് വിളിക്കാറില്ലേ, വാങ്ങ. അതാരാ? അതിന് സിയാനം. എന്തു പറ്റിയെന്ന് അറിയില്ല, ലൈഫിൽ എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ നടക്കും പോലെ ഉണ്ട്. അന്ന് ഞാൻ നിന്റെ കൂടെ ബൈക്കിൽ വന്നപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ നീ ഇപ്പൊ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. കാരണം അന്ന് ഞാനൊരു ഡ്രീം കണ്ടു. അതിൽ എന്റെ പേര് സിയാൻ, എന്റെ ലവർ ആയിരുന്നു വാങ്ങ. അതായത് നിന്റെ ഫേസ് കട്ട് പോലെയുള്ള ഒരാള്. കോളേജ് ടൈം തൊട്ട് നമ്മൾ ലവേഴ്സ് ആയി എന്നൊക്കെ സിയാൻ ലവ് സ്റ്റോറി മൊത്തം പറയുകയാണ്. ജീവാണെങ്കിൽ ആ സ്റ്റോറി വളരെയധികം ഇൻട്രസ്റ്റോടെയാണ് കേൾക്കുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിരിക്കും. അതാണ് നിന്റെ ഡ്രീംസിൽ പോലും ഞാൻ എപ്പോഴും വരുന്നത്. അവൻ ഇതെല്ലാം സത്യമായിട്ട് പറയുന്നതൊന്നും അല്ല കളിയാക്കുന്നതാന്ന് അവക്കറിയാം. എന്റെ ഫീലിങ്സ് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എനിക്കെല്ലാം എന്തോ റിയൽ ലൈഫിൽ നടന്നതുപോലെയാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നേക്ക്. കാരണം വേറെ ആരെയിലൊക്കെ ഈ കാര്യം അറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അത് മാത്രല്ല, നമ്മുടെ രണ്ടുപേരുടെ ക്യാരക്ടറിന് ഒന്നും തന്നെ മാച്ചാവില്ല. അപ്പൊ ജീവ പിന്നെയും കളിയാക്കാണ്. നിനക്കെന്തോ ഞാൻ നോ പറഞ്ഞതിൽ നിന്നുള്ള ചമ്മലിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? നീ ഇങ്ങനൊക്കെ ഡ്രീം വന്നു എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? സിയാൻ അന്നേരം ദേഷ്യം വന്ന് ലാസ്റ്റ് അവനിട്ടൊന്ന് കൊടുക്കും. സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയാൽ അവൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഞാൻ ശരിക്കും യോൻ തന്നെയാണ്. പക്ഷെ എന്റെ ഡെയിലി ലൈഫിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്റെ ഹോബീസ്, എന്റെ ലൈഫ് ഒന്നും ഞാൻ അറിയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച ലാസ്റ്റ് അവൾക്ക് ഉറക്കം വരും. ഇപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉറങ്ങിക്കിടന്ന് അവളുടെ ബ്രദറിനെ തന്നെ ആദ്യം ഉണർത്തും. എന്നിട്ട് അവൻ അഡ്വൈസ് ഒക്കെ കൊടുക്കുവാണ്, ഇത്ര നേരം ഇനി നീ ഉറങ്ങേണ്ട കാര്യമേ ഇല്ല. എനിക്കാ പറഞ്ഞ അവൻ പോയി റെഡി ആയിട്ട് വരുമ്പോഴേക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കും. എന്നെ തൊട്ട് നിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം. ഞാനായിട്ട് നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരില്ലെന്ന് പറയുമ്പോ അവനും ഒരു ഷോക്ക്. എപ്പോഴും സൈലന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്ന ഇവളെന്താ ഇപ്പൊ മാറിപ്പോയത്? അവനും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. സിയാൻ അമ്മയ്ക്ക് മാത്രം കോഫിയൊക്കെ റെഡിയാക്കി കൊടുത്ത് സംസാരിക്കുകയാണ് ഇപ്പോ. ലൈഫിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എന്നും ചെയ്യുന്നതല്ലേ, ഇനി തൊട്ട് അതൊക്കെ ഒന്ന് നിർത്ത. അപ്പോഴേ ഒരു ചേഞ്ച് ഒക്കെ വരൂ. അതെല്ലാം കേൾക്കുമ്പോ അമ്മയ്ക്ക് ആദ്യം ശരിയാണ് വരുന്നത്. ഇന്ന് നിനക്കെന്താ ഇത്ര കോൺഫിഡൻസ്? കുറച്ചു നാളിനി നീ സ്കൂളിലൊന്നും പോകണ്ട, ആക്സിഡന്റ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, റെസ്റ്റ് എടുത്തോണം. ഇപ്പോ സ്കൂളിൽ പോയ ജൂണിനാണെങ്കിൽ ക്ലാസ്സിലിരിക്കാനുള്ള ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് അവൻ പുറത്തിറങ്ങും. ആരോ യോനിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ നോക്കിയതല്ലേ? ഇപ്പൊ അവള് റിക്കവർ ആയ കാര്യം അവൻ അറിഞ്ഞാൽ വീണ്ടും അവളെ കൊല്ലാൻ നോക്കിയാലോ? ഇവൻ ആ സ്കൂളിന്റെ മതിലെടുത്ത് ചാടാനായിട്ട് റെഡി ആകുമ്പോ തന്നെ ജീവയും വരും. ഇപ്പൊ നീ യോനിനെ കാണാനല്ലേ പോകുന്നത്? എന്തായാലും ഞാൻ നിന്റെ കൂടെ വരും. നിന്നെ സേഫ് ആക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ, അതുകൊണ്ട് ഞാനും വരും. രണ്ടുപേരും കൂടെ സിയാന്റെ വീട്ടിലേക്ക് പോകുമ്പോ സിയാൻ ഓടി വന്ന എന്താ കാര്യം വേഗം പറഞ്ഞിട്ട് പോവാനൊക്കെ പറയും. ആരോ നിന്നെ കൊല്ലാൻ നോക്കിയതല്ലേ, അവൻ ഇനിയും വന്നാലോ? നിനക്ക് പ്രൊട്ടക്ഷൻ തരാനാണ് ഞങ്ങൾ വന്നത്. സിയാൻ അത് ശരിയാണ് വരുന്നത്, എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട. അതിന് പകരമായിട്ട് ആ ആക്സിഡന്റ് നടന്ന സ്ഥലം വരെ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ മൂന്നുപേരും ആ സ്ഥലത്ത് പോയി എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്നൊക്കെ നോക്കുകയാണ്. അപ്പോ അറിയാതെ നമ്മുടെ ജീവനെ നോക്കി വാങ്ങുന്ന പേര് വിളിക്കും. സിയാൻ അറിയാതെ വിളിച്ചതാണ്. പക്ഷെ ജീവ, നിന്നോട് ഞാൻ അന്ന് നൈറ്റേ പറഞ്ഞതാണ് ഞാൻ വാങ്ങല്ലെന്ന്. നിന്റെ സ്വപ്നത്തിലെ കാമുകനാവാനൊന്നും എനിക്ക് പറ്റില്ല. ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ നമ്മുടെ ജൂണിന് ഒരു കാര്യം മനസ്സിലായി. അവൻ അറിയാതെ ഇവര് രണ്ടുപേരും കാണാറുണ്ട്, മിണ്ടാറുണ്ടെന്ന്. അവര് തമ്മിൽ എന്താ സംസാരിച്ചെന്നൊക്കെ ജീവ ജൂണിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കുന്ന പോലില്ല. മൂന്നുപേരും അവിടെ മൊത്തം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു ക്ലൂം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നേരെ വീട്ടിലേക്കും പോവും. ഇപ്പോ ജീവനെ ഒരുവിധം മാറ്റി നിർത്തി ജൂൺ മാത്രം സിയാനായിട്ട് സംസാരിക്കുകയാണ്. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം നിന്റെ ക്യാരക്ടർ എല്ലാവരെക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് മാത്രല്ല, നമ്മൾ രണ്ടുപേരും ഏകദേശം സെയിം ആണ്. സ്കൂളിലാണെങ്കിൽ നീ അധികാരോടും മിണ്ടാറില്ല, സൈലന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാനും. ഞാൻ എപ്പോഴും നിന്നെ ശ്രദ്ധിക്കാറുണ്ട്. അവളുടെ ക്യാരക്ടറിനെ പറ്റി ജൂൺ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവൾക്ക് പുതിയതാണ്. അവള് തന്നെ ഒരു സെക്കൻഡ് ആലോചിച്ച് നോക്കും, എന്ത് ഞാൻ സൈലന്റ് ആയിരിക്കുമെന്നോ? നോ ചാൻസ്, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തതിന് നീ റിപ്ലൈ ഒന്നും തന്നില്ലേലും എന്റെ ലൈഫിൽ നീ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നൊന്നും മനസ്സിലാക്കിയാ മതി. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഉടനെ തന്നെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ട് ജൂൺ അവിടെ നിന്ന് പോവും. സിയാൻ നേരെ വീടെത്തി കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം യോനിന്റെ ഡയറിയിൽ എന്തോ ഒരു കാര്യം
എഴുതി വെക്കുന്നുണ്ട്. ജോണും എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവൻ പറഞ്ഞ ക്യാരക്ടർ ഒന്നും തന്നെ എനിക്ക് മാച്ച് ആവില്ല. അവൻ വേറെ ആരെയോ പ്രപ്പോസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡയറിയിലൊക്കെ എഴുതി വെക്കും. കുറച്ചു നാളുകൾ ഇങ്ങനെ കടന്നുപോയി. മൂന്ന് പേരുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ സ്ട്രോങ് ആയി. സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ലീവ് കിട്ടിയപ്പോ കറങ്ങാൻ പോയ പിക്സ് ആണ് പ്രസന്റിൽ ചെയ്യാൻ ആ ആപ്പ് വഴി കിട്ടിയില്ലേ, അത് അങ്കളിന്റെ കാസറ്റ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെച്ചെടുത്ത സെയിം പിക്ക്. അങ്ങനെ ഒരു ദിവസം കാസറ്റ് ഷോപ്പിലേക്ക് സിയാനെ തേടി പോലീസും വരും. അവൾക്ക് ആക്സിഡന്റൽ ആയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായല്ലോ, ആ കേസിനെ പറ്റി അന്വേഷിക്കാൻ. ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നിന്ന് കിട്ടി. വൺ സൈഡ് കാത് കേൾക്കാത്ത ആളുകൾ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ഡിവൈസ്. ആ ഒരു ഡിവൈസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ സിയാന്റെ മൈൻഡിൽ ഒരു കാര്യം മാത്രമാണ് ക്ലിക്കാവുന്നത്, ജോണിനാണ് ചെവിക്ക് അല്പം പ്രശ്നമുള്ളത്, അവനാണ് ഇങ്ങനത്തെ ഡിവൈസ് എല്ലാം യൂസ് ചെയ്യുക. അപ്പൊ അന്നെ അറ്റാക്ക് ചെയ്തത് ജോൺ തന്നെയാണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മ വരും. അവളൊരു കാർ ഇടിക്കുന്നത് പോലെ വന്നില്ലേ, ആ ടൈം ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു പയ്യനാണ് ഇവളെ തള്ളിയിട്ടത്. ഇനി കാണിക്കുന്നത് പ്രസന്റ് ആണ്. പ്രസന്റിൽ ചെയ്യാനാണെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഉറങ്ങിപ്പോയി. എഴുന്നേക്കുമ്പോ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ഗേളിന്റെ ലൈഫ് സ്വപ്നം കണ്ടതുപോലെയാണ് എല്ലാം തോന്നുന്നത്, പക്ഷെ റിയൽ ആയിട്ട് നടന്നത് പോലെ തന്നെയുണ്ട്. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, അവൾ ആ ബസ്സിൽ ഉണ്ടായിരുന്ന ടൈം മൊത്തം വാങ് അവളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തിനാ, അവള ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോ പോലും വാങ് അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ വീടത്തെ ചെയ്യാൻ വാങ്ങിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോ ഇതുവരെ അയച്ച എല്ലാ മെസ്സേജും ഡെലിവേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അവനും അത് സീൻ ചെയ്തിട്ടുണ്ട്. അവന്റെ നമ്പറിലേക്ക് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവനാണ് കോൾ ഒന്നും ഇപ്പൊ അറ്റൻഡ് ചെയ്യാത്തത്. ഈ സമയം വാങ്ങിനെ കാണിക്കുകയാണ്, അവന്റെ അടുത്ത് യോനിന്റെ അങ്കിളില്ലേ ആ ആളെ നിക്കുന്നുണ്ട്. നീ എന്തിനാ ചെയ്യാൻ വിളിച്ചിട്ട് കോൾ ഒന്നും എടുക്കാത്തത്, അതൊട്ടും ശരിയായില്ല. ഇത്ര നാളെ ഈ നമ്പറിലേക്ക് വരുന്ന മെസ്സേജ് ഒന്നും വാങ് മനഃപൂർവ്വം നോക്കാതിരുന്നതാണ്. സിയാൻ എനിക്കല്ല ഈ മെസ്സേജ് ഒന്നും അയക്കുന്നത്, അത് വാങ്ങിനാണ്. ശരിക്കും ഇവൻ ആരാണെന്നറിയോ, ഇവനാണ് യൂൺ സ്നേഹിച്ച ജീവായി. ഇപ്പൊ ഏജ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മനസ്സിലാക്കാം, പക്ഷെ ലാസ്റ്റ് എപ്പിസോഡ് വരെ കണ്ട എന്തായാലും മനസ്സിലാവുന്ന ഉറപ്പാണ്. ഇപ്പൊ നെക്സ്റ്റ് ഡേ ഓഫീസിൽ പോയാല് സിയാന്റെ മനസ്സിൽ ഇത് തന്നെയാണ് ചിന്ത. മരിച്ചുപോയ ഒരാളുടെ നമ്പർ എങ്ങനെയാണ് പെട്ടെന്ന് ആക്റ്റീവായത്, ആരായിരിക്കും അതിൽ റീചാർജ് ചെയ്തത്? ഓഫീസിലെ സ്റ്റാഫ് വഴി അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, ജീവ എന്ന പേരുള്ള ഒരാളാണ് വാങ്ങിന്റെ നമ്പർ യൂസ് ചെയ്യുന്നതും അതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീചാർജ് ചെയ്യുന്നതും. അതുകൊണ്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്യുമ്പോ യോനിന്റെ അങ്കിൾ നടത്തുന്ന ആ കോഫി ഷോപ്പില്ലേ അതിന്റെ ലൊക്കേഷൻ ആണ് കിട്ടുക. ആ ഒരു സ്ട്രീറ്റിന്റെ നമ്പറും 32 ആണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് മുതലേ നമ്മൾ കാണുന്നതാണ് ഈ 32 എന്ന നമ്പർ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഇത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത നേരെ സിയാൻ ആ ഷോപ്പിലേക്ക് പോകും. അവിടെയുള്ള എല്ലാവരോടും അന്വേഷിക്കും ഈ ഷോപ്പിൽ ജീവ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോന്ന്. പക്ഷെ അവിടെയുള്ള ആരോട് ചോദിച്ചാലും ജീവ എന്ന പേരിലുള്ള ആരെ അവർക്കറിയില്ല. ശരി, ഈ കോഫി ഷോപ്പ് നടത്തുന്ന ഓണറിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ എൻക്വയറി ചെയ്യാന്ന് വിചാരിച്ച പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷെ അവിടെ മൊത്തം നല്ല മഴയാണ്. എങ്ങാനും ലേറ്റ് ആവോ എന്ന് വിചാരിച്ച അവൾ അവിടെ തന്നെ നിൽക്കുമ്പോ ഷോപ്പിൽ ഒരു വർക്കർ വന്ന് ഒരു കൊട കൊടുക്കും. ആക്ച്വലി അവൾക്ക് ഈ കൊട കൊടുക്കാൻ പറഞ്ഞ ഏർപ്പാടാക്കിയത് ആരാണെന്ന് അറിയോ? ജീവയ്. അതുകൊണ്ട് ഈ കോ വർക്കർ അവനോട് പോയി നേരിട്ട് സംസാരിക്കും. സാർ, ആ ഗേൾ കൊറേ നേരമായി അവിടെ വെയിറ്റിംഗ് ആണ്, എന്തിനാണ് അവൾ ഓടിയിരുന്നത്? അതാരാ, സാറിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണോ? ജീവ അതിനൊന്നും ഒരു റിപ്ലൈ കൊടുക്കാതെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. ആരെയും കാണാൻ പറ്റാത്തോണ്ട് നെക്സ്റ്റ് ഡേ സിയാൻ ഇതാലോചിച്ച് മനസ്സൊന്നും തന്നെ ശരിയാവുന്നില്ല. സോ ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണാനായിട്ട് ഒരാളെ പോയി മീറ്റ് ചെയ്യും. ഇവന്റെ പേര് ചാൻ. ഇവന്റെ പ്രസന്റിലെ ഫേസ് പാസ്റ്റിലെ യൂണിന്റെ ക്ലാസ്മേറ്റ് ആയ ഒരു പയ്യനില്ലേ, അവനോട് വളരെ വളരെ സിമിലർ ആണ്, ഒരേപോലെ തന്നെയുണ്ട്. സിയാൻ അവിടെ ചെന്ന് അവളോട് നിലവിലെ പ്രശ്നം പറയും. എനിക്കൊരു ഡ്രീം വന്നു, പക്ഷെ അത് റിയൽ ആയിട്ട് നടന്നതുപോലെ തന്നെയുണ്ട്. എന്താണ് ഇതുപോലെ മാത്രം നടക്കാൻ റീസൺ? അപ്പൊ ചാൻ ആണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ കോമൺ പ്രശ്നമല്ലേ, നീ പേടിക്കൊന്നും വേണ്ട, നീ കണ്ടത് വെറും സ്വപ്നം മാത്രാണ് എന്നൊക്കെ നല്ല അഡ്വൈസ് കൊടുത്ത് അവളെ പറഞ്ഞു വിടും. സിയാൻ അവിടുന്ന് പോയ അടുത്ത സെക്കൻഡ് തന്നെ ചാൻ ഓടിപ്പോയി ഒരു പഴയ ഡയറി തപ്പിയെടുക്കും. അതില് കുറെ വർഷം മുമ്പ് ഹൈസ്കൂൾ പഠിച്ച യൂനിന്റെ മരണം തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, ഫോട്ടോസും. യൂനിന്റെ ഇപ്പൊ വന്ന സിയാന്റെ സെയിം ഫേസ് കാരണം അവൻ അതെല്ലാം തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. സിയാൻ ഈ ടൈം കൊണ്ട് നേരെ പോകുന്നത് വീണ്ടും ആ കോഫി ഷോപ്പിലേക്കാണ് യൂനിന്റെ അങ്കിളിനെ കണ്ട് സംസാരിക്കാൻ. അങ്കിൾ, എനിക്ക് ഉറപ്പാണ് ഞാൻ കണ്ടതൊന്നും ഡ്രീം ഒന്നും അല്ല, ഞാൻ അവളുടെ ലൈഫിൽ ശരിക്കും ജീവിക്കുന്നുണ്ട്. അപ്പൊ അങ്കിള്, നിനക്കൊരു കാര്യം അറിയോ? ഇവൻ ജീവിച്ചിരുന്ന ടൈമിൽ അവൾ എന്നോട് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ അന്ന് പറഞ്ഞതൊക്കെ അന്ന് ആക്സിഡന്റ് പറ്റി തലക്കെന്തോ അടി കിട്ടിയില്ലേ, അതിന്റെ ഷോക്കിൽ പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ അങ്കിൾ ആണെങ്കിൽ സിയാനോട് കുറെ നേരം സംസാരിച്ച് ഇവനിന്റെ ഒരു പഴയ ഡയറിയും കൊടുക്കും. ഇപ്പൊ വീടത്തെ സിയാൻ ആ ഡയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോ അവൾ എഴുതിയില്ലേ അതേ വരികൾ തന്നെ ആ ഡയറിയിലും ഉണ്ട്. ജോണിൻ തന്നെ പ്രപ്പോസ് ചെയ്തു, പക്ഷെ അവൻ പറഞ്ഞ ക്യാരക്ടറും എന്റെ ക്യാരക്ടറും തമ്മിൽ ഒരു മാച്ചും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എഴുതിയത് ആ ഡയറിയിൽ അതുപോലെ
അവളെ തന്നെ ഉണ്ട്. ഹാൻഡ് റൈറ്റിംഗ് നോക്കുമ്പോ അതെല്ലാം അവളുടേതേ പോലെ തന്നെ സെയിം. ആക്ച്വലി ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യാനുണ്ട്, നമ്മുടെ സിയാന്റെ യൂണിന്റെ ഹാൻഡ് റൈറ്റിംഗ് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അവള് തന്നെ ഡയറി എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ടൈം ട്രാവൽ നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം കാണുമ്പോ സിയാൻ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വളരെയധികം കൺഫ്യൂസ് ആവും. എന്റെ ലൈഫിൽ എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്, അത് എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അതുകൊണ്ട് ഓഫീസിൽ പോയാൽ അവിടെ ഇരുന്ന് ഈ ഒരു കാര്യം തന്നെയാണ് ചിന്തിക്കുന്നത്. സിയാൻ ഇപ്പൊ ഷോക്കായിട്ടിരിക്കുന്നത് കമ്പനി ബോസ് കാണുന്നുണ്ട്, അവളുടെ അടുത്ത് വന്ന് സംസാരിക്കും. എനിക്കറിയാം നീ ഇത്ര ലോങ്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് നിന്റെ ബോയ് ഫ്രണ്ട് വാങ്ങാൻ മരിച്ചു പോയത് കൊണ്ടല്ലേ. സംഭവിച്ചതെല്ലാം സംഭവിച്ചു, അതുകൊണ്ട് ഇങ്ങനെ ലൈഫ് മൊത്തം ഇരിക്കാൻ പറ്റുമോ? നിനക്ക് അവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചേഞ്ചിന് വേണ്ടി വേറെ സിറ്റിയിലേക്ക് നോക്കുക എന്നൊക്കെ പോസിറ്റീവായിട്ട് തന്നെ ഒരു അഡ്വൈസ് കൊടുക്കും. വീട്ടിലെത്തി കാര്യം ആലോചിച്ച് നോക്കുമ്പോ ശരിയാണെന്ന് തോന്നും. ലാസ്റ്റ് ഒരു തീരുമാനത്തിൽ എത്തി ഡ്രസ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്യും. അപ്പൊ റൂമിൽ ആ വാക്മാൻ ഇരിക്കുന്നത് കാണും. അതെടുത്ത് ഒരു കണക്ഷനും ഇല്ലാതെ എന്റെ കൺവെന്റിൽ വന്നു പോകുന്ന കാര്യങ്ങൾ അതെല്ലാം ഒരു ഡ്രീം അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും? ഒരു പക്ഷേ വാക്മാനിൽ പ്ലേ ആവുന്ന സോങ് കേട്ട് ഞാൻ എങ്ങാനും ടൈം ട്രാവൽ വല്ലതും ചെയ്തോ? ചെക്ക് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് ട്രൈ ചെയ്യുമ്പോ ശരിക്കും ടൈം ട്രാവൽ തന്നെ ചെയ്തു. സോ കണ്ണു തുറക്കുമ്പോ വീണ്ടും നമ്മുടെ അങ്കിളിന്റെ കാസറ്റ് ഷോപ്പ്. അവിടെ പോലീസ് എല്ലാം ഐഡിയും പ്രൂഫും എല്ലാം കാണിച്ച് കയറി വരുമ്പോഴാണ് സിയാന് കാര്യം മനസ്സിലാവുന്നത്, ഇത് ഡ്രീം ഒന്നും അല്ല ശരിക്കും ടൈം ട്രാവൽ തന്നെയാണെന്ന്. അത് മാത്രല്ല ഇപ്പൊ യോനിന്റെ ബോഡിയിലാണ് അവളുടെ സോൾ ഉള്ളതെന്നും മനസ്സിലായി. സിയാൻ ഈ ഷോക്കൊന്നും താങ്ങാൻ വയ്യാതെ വേഗം തന്നെ ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയത് കൊണ്ട് അങ്കിളിന് ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ വന്ന പോലീസിനൊന്നും മനസ്സിലായില്ല. ഇപ്പൊ സിയാന്റെ മനസ്സ് നിറയെ വാങ്ങിന്റെ കൂടെയുള്ള ഓർമ്മകളാണ്. പണ്ട് വാങ്ങിന്റെ അടുത്ത് നിനക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു മെഷീൻ കിട്ടിയാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കങ്ങനെ ടൈം ട്രാവൽ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ പാസ്റ്റിലേക്ക് മാത്രമേ പോകൂ, കാരണം ഫ്യൂച്ചറിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ, ഒരുമിച്ച് സന്തോഷമായിരിക്കും എന്ന് എനിക്ക് അറിയാം. സോ പാസ്റ്റ് ലൈഫിലേക്ക് പോകും, അവിടെ ചെന്ന് നിന്നെ പരിചയപ്പെട്ട് എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് മുന്നേ തന്നെ പറയും. കോളേജ് ലൈഫിൽ നിന്ന് ആദ്യം വന്ന് പ്രപ്പോസ് ചെയ്യുന്ന ചെക്കൻ ഞാനായിരിക്കും, അതാണ് നിന്റെ ലൈഫ് പാർട്ണർ എന്നൊക്കെ. അതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കണ്ണു തുറക്കും. പ്രസന്റിലേക്ക് വന്ന യൂണിന്റെ അങ്കിൾ തന്ന ഡയറി തപ്പി എടുക്കുവാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അതിലെ ലാസ്റ്റ് പേജിൽ ഞാൻ തന്നെയാണ് വാങ്ങുക എന്ന് എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോ ഉടനെ തന്നെ അവള് പാസ്റ്റിലേക്ക് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ ജീവിയെ അന്വേഷിച്ചിറങ്ങും. ആ ഡയറി സത്യമാണെങ്കിൽ ഇവൻ തന്നെയായിരിക്കും എന്റെ വാങ്ങുക എന്ന് വിചാരിച്ച് അവളിങ്ങനെ ഓടി വരുമ്പോ ചെക്കൻ ഒന്നും അറിയാതെ വേറെ ഗേൾസിനെയൊക്കെ വായി നോക്കുവാണ്. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച ഒരൊറ്റ ചവിട്ട്, അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നടന്നു പോവാണ്. ഇവൻ ചെയ്യുന്നതൊക്കെ കണ്ട എന്റെ വാങ്ങാവൻ ഇവൻ ഒരു ചാൻസ് പോലും ഇല്ല. ജീവയും ഇപ്പൊ പിന്നാലെ വന്ന് അവളെ തടഞ്ഞു നിർത്തി എന്തിനെ കരയണേന്നൊക്കെ ചോദിക്കും. അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പിന്നെ അവളെ നടന്നു പോവും. നേരെ കാസറ്റ് ഷോപ്പിലുള്ള ഡയറി എടുത്ത് നോക്കുമ്പോ ലാസ്റ്റ് പേജ് മറഞ്ഞു പോയി. ഇപ്പൊ വാങ്ങാണെന്ന് പറഞ്ഞ് എഴുതിയ പേജ് തന്നെ ഇല്ല. അങ്കിൾ വന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വരുമ്പോഴാണോ നീ ഇറങ്ങി ഓടിയത്, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും. സിയാൻ അങ്കിൾ പറയുന്നതൊന്നും ഇപ്പൊ കേൾക്കുന്നത് പോലും ഇല്ല, അവളോട് തന്നെ ആ ഡയറിയെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇയോൻ എങ്ങനെയായിരിക്കും വാങ്ങനെ മീറ്റ് ചെയ്യുക? 1998 മരിച്ചു പോയതല്ലേ ഇവൾ, എങ്ങനെ നോക്കിയാലും വാങ്ങന ആ ടൈമിൽ 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 6 വയസ്സ് മാക്സിമം. അങ്ങനെ നോക്കിയാൽ യൂനിന്റെ ഡയറിയിൽ വാങ്ങന്റെ പേര് പോലും വരാൻ ചാൻസ് ഇല്ലല്ലോ. ആകെ കൺഫ്യൂഷൻ. ഇവൾ എന്തോ കാര്യം ആലോചിച്ച് കുഴങ്ങിയിരിക്കുന്നത് നമ്മുടെ അങ്കിളും നോട്ട് ചെയ്യും. ഇപ്പോ ജൂണിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് ജീവ വരികയാണ്. ഞാൻ കാസറ്റ് ഷോപ്പിലേക്ക് പോവാണ്, നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് യൂൻ ടെൻസ്ഡ് ആയിട്ട് എന്നോട് എന്തോ ഒരു കാര്യം പറയാൻ വന്നതാ. പക്ഷെ ലാസ്റ്റ് അവൾ ഒന്നും പറയാതെ കരഞ്ഞോണ്ട് ഓടിപ്പോയി. അവൾ എന്തോ കാര്യത്തിൽ അപ്സെറ്റ് ആണെന്ന് അറിയുമ്പോ ജൂൺ ആണെങ്കിൽ ജീവയെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ, ഞാനല്ല അവളെ സ്നേഹിക്കുന്നത്, നീ അവളെ ജസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാത്രല്ലേ കാണുന്നത്, അതുകൊണ്ട് അവളെ കാണാനൊന്നും നീ ഇപ്പൊ പോണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ജീവേനെ ഒത്തിരി ഹേർട്ടാവുന്ന പോലെ തരത്തിൽ സംസാരിച്ച് ജോൺ അവിടെ നിന്ന് പോവും. അവനാണെങ്കിൽ ഈ ഒരു കാര്യം കേട്ട് ആകെ വിഷമമായി. എത്ര വർഷം അവൻ എന്റെ ഫ്രണ്ട് ആയിരുന്നു, ഇപ്പൊ എത്ര വേഗമാണ് അവൻ എന്നെ അവോർഡ് ചെയ്ത് ജോണിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു പോയത്. ഇവിടെ കാസറ്റ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് സിയാൻ ഇറങ്ങുമ്പോ ജോൺ അവൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് പുറത്ത്. നിന്നെ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കാനാണ് ഞാൻ വന്നത്. അവന്റെ കൂടെ വീടെത്തിയാലും പാസ്റ്റിലുള്ള യൂനും പ്രസന്റിലുള്ള വാങ്ങും എന്താണ് കണക്ഷൻ? ഞാൻ എന്തിനീ പാസ്റ്റ് ലൈഫിലേക്ക് വന്നത് അറിയില്ല, പെട്ടെന്ന് തന്നെ പ്രസന്റിൽ പോയാലോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കും. ശരി, ആ വാക്മാനിൽ സോങ് പ്ലേ ചെയ്ത് പാട്ട് കേട്ട് കണ്ണു തുറക്കുമ്പോ പ്രസന്റിൽ എത്തും എന്ന് വിചാരിച്ച അങ്ങനെ ഒന്നും നടന്നില്ല. മോർണിംഗ് ആയാലും പാസ്റ്റിൽ തന്നെയാണ്. അമ്മ വന്ന് അവളെ തട്ടി ഉണർത്തി വേഗം റെഡി ആവാൻ പറയുമ്പോഴേക്കും അവൾക്ക് കൺഫ്യൂഷൻ. ഇത്ര നേരമായിട്ട് ഞാൻ പ്രസന്റിലേക്ക് പോയില്ലേ എന്ന് ആലോചിച്ചിനി എനിക്ക് സ്കൂളിൽ പോകാനൊന്നും വയ്യ, ഞാൻ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുവാന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കും. ആ വാക്മാനും കയ്യിലെടുത്ത് ഇനി ഇത് കേടായോ അതോ ഇനി എനിക്ക് ഒരിക്കലും പ്രസന്റിലേക്ക് പോവാൻ